അപ്പൊ നമുക്ക് ആ ചിരട്ടയും ചേട്ടൻ തീർത്ത അത്ഭുതങ്ങൾ അങ്ങോട്ട് കണ്ടാലോ? കാണാം. നമസ്കാരം, ഞാൻ ജോബി ചൗന്നുമണ്ണ്. നമ്മളൊക്കെ ഈ യാത്രയുടെ ഇടയിൽ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ കാണാറുണ്ട് അല്ലേ? അവര് കച്ചവടത്തിനായിട്ട് ഉപയോഗിക്കുന്ന ആ ബോർഡുകൾ നമ്മൾ കാണാറുണ്ട്. ഇന്ന് ഞാനും കണ്ടു ഒരു ബോർഡ്, ചിരട്ടയിൽ തീർത്ത ശില്പങ്ങളിൽ. ആ ബോർഡുകൾക്ക് സൈഡിലിരിക്കുന്ന ആ കച്ചവടം ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങൾ, ആ വ്യക്തികളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ ഞെട്ടിപ്പോയി. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാം. അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് സതീഷ്. സതീഷ്, വീട് എവിടെയാ? വീട് കൂടപ്പുഴ. ചാലക്കുഴി സ്ഥലം കൂടപ്പുഴ. കൂടപ്പുഴ അല്ലേ? ഇവിടെ എത്ര നാളായി കച്ചവടം? ഞാൻ ഇതിപ്പോ കച്ചവടം തുടങ്ങിട്ട് ഇപ്പൊ കുറച്ച് നാളായിട്ടുള്ളൂ. അതെ അല്ലേ? പണി ഇപ്പൊ ഈ ആഴ്ചയിൽ രണ്ടു ദിവസമൊക്കെ പണിയുള്ളൂ. രണ്ടു ദിവസം പണിയുള്ളൂ. എന്ത് പണിയാ? സ്വർണ്ണപ്പണിയാണ്. സ്വർണ്ണപ്പണിയാണ് അല്ലേ? എന്തായാലും ചിരട്ടയിൽ പലതരത്തിലുള്ള ശില്പങ്ങളുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, പലരും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള സംഭവമാണ്. നമുക്കതൊന്ന് കണ്ടാലോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. ദാ അങ്ങനെ വന്നു കഴിഞ്ഞാ നമ്മുടെ മുഖ്യമന്ത്രി സാറ്, ആഹാ എന്താ അതിന്റെ ഒരു ഭംഗി നോക്കിയേ, അടിപൊളിയായിട്ടാ. ലാൽ സലാം, ഈ ഒരു ശില്പം ഉണ്ടാക്കാനായിട്ട് എത്ര സമയം എടുത്തു ചേട്ടാ? ഇത് ഒരു ശില്പത്തിന് രണ്ട് മാസമാണ് നമ്മൾ എടുത്തത്. രണ്ട് മാസം? രണ്ട് മാസം. ഒരു ശില്പത്തിന് രണ്ട് മാസം. ഒരു ശില്പത്തിന്? ആ ഒരു ശില്പത്തിന്. അത് ശരി. അതേമാതിരി അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാ നമ്മുടെ യൂസഫ് അലി സാർ, ചിരിച്ചു നിൽക്കുന്ന യൂസഫ് അലി സാർ, എന്ത് ഭംഗി നോക്കി ആ ഒരു ഇതിന്റെ പെർഫെക്ഷൻ. ആളാ കോട്ടും സൂട്ടും ഒക്കെയാണ് ഇട്ടിട്ട് നിൽക്കുന്നത്. നന്നായിണ്ട് കേട്ടോ, അടിപൊളിയായിണ്ട്, സൂപ്പറാണ്. ഇതുണ്ടാക്കാൻ എത്ര സമയം എടുത്തു ചേട്ടാ? രണ്ടു മാസം. രണ്ടു മാസം? ഒരേ ദിനം രണ്ടു മാസം എന്തായാലും എടുക്കുന്നു. അതെ അല്ലേ? അല്ല, ശില്പങ്ങൾ ഉണ്ടാക്കണം, നമുക്ക് പേസ് ഉണ്ടാക്കണമെങ്കിൽ മനസ്സൊക്കെ ഭയങ്കര കോൺസെൻട്രേഷൻ വേണം. ആ വളരെ ശ്രദ്ധിച്ച് നമ്മൾ എപ്പോഴും ഫോട്ടോ ഒന്ന് നോക്കി നമുക്ക് ചെയ്യാൻ പറ്റില്ല. അവരുടെ മുഖം നമ്മുടെ മനസ്സിൽ അത്രയും ഉറപ്പിക്കണം, ഗാഠമായിട്ട് ഉറപ്പിച്ച് നമ്മളത് ഓരോ ഭാവം, നമ്മൾ ഏത് ഭാവത്തിലും നമ്മുടെ മനസ്സിൽ തെളിഞ്ഞാണെന്ന് വെച്ചാൽ ആ ഭാവം നമ്മൾ ഫേസും വരുത്തണം. അത് വരച്ചതിന് ശേഷം നമുക്ക് അതിന്റെ ബോഡി ലാംഗ്വേജ് വരുത്തണം. ഒരിക്കലും ഒരു നോക്കി വരയ്ക്കുന്ന പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ അല്ലേ? അതല്ല, വരയ്ക്കുന്ന മാതിരി നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഓരോ മൂക്ക് കവിള് എല്ലാ ഭാഗങ്ങളും ചെറിയ ചെറിയ പീസുകളാക്കി, അത് കറക്റ്റ് പാകത്തിനുള്ള പീസുകളാക്കി അത് ഒട്ടിച്ച് അതുമ്പോ ചിരണ്ടി ചിരണ്ടി നമ്മൾ വിചാരിച്ച ഭാവം നമുക്ക് മുഖത്തിൽ വിരിയിച്ചെടുക്കണം. അങ്ങനെ കിട്ടണം. അങ്ങനെ കിട്ടണം. എന്നാലേ നമുക്ക് പിന്നെ ഇതിന് ബോഡി ലാംഗ്വേജ് വരുത്താം. കഴിഞ്ഞിട്ടില്ല. ഇതാ അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാ നമ്മുടെ മുഖ്യമന്ത്രി സാറ് കഴിഞ്ഞ, അങ്ങനെ നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാർ, ആഹാ എന്താ നോക്കിയ, ചിരിച്ചു നിൽക്കുന്ന രസമായിണ്ട് കേട്ടോ, അടിപൊളി. ഇത് ആരെങ്കിലും കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടോ അവർക്ക്? ആർക്കും കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ ഇതൊക്കെ ചെയ്തപ്പോ, വ്യക്തികൾ ചെയ്തപ്പോ എന്റെ മനസ്സിലൊരു തീരുമാനമുണ്ട്, ഇത് അവർക്കൊക്കെ നേരിട്ട് കൊടുക്കണം എന്നുള്ളൊരു തീരുമാനം. അടിപൊളി, അതെന്തായാലും സാധിക്കും. അത് കഴിഞ്ഞിട്ടില്ല, അതെ നമ്മുടെ മാവേലി വന്നിട്ടുണ്ട്, ഓണമായിട്ടില്ല, അതിനു മുമ്പ് മാവേലിനെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ പെഞ്ചേട്ട, ഇതൊക്കെ ചേർത്ത് തന്നെയാണോ ഇത്? ഇളകും, ഇത് നമുക്ക് വേണമെങ്കിൽ ഊരാൻ പറ്റുമോ? അന്ന് ഊരി തന്ന് കാണിച്ചാന്ന്. ആഹാ, അതെ ഓരോരോ പീസുകൾ ഊരി എടുക്കാട്ടോ അതിന്റെ. ഓ, ആ കടുക്കൻ പോലും കമ്മല് പോലും കണ്ട, എത്ര ഭംഗിയായിട്ടാ നോക്കിയ ചെയ്തേക്കണേ. അത്രയ്ക്ക് ആദ്യം നിങ്ങള് നിരീക്ഷണത്തോട് കൂടിയിട്ടാണ് ഈ സംഭവം. അടിപൊളി. അതെ അല്ലേ, പലതരത്തിലുള്ള ചിരട്ട കൊണ്ടുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പറയാതിരിക്കാൻ പറ്റില്ല. ഗംഭീർ. ആ ഇത് വെറുതെ പീസ് പീസാക്കി. ആ അത് ശരി. ഓഹോ, ഇതിപ്പോ എത്ര പീസ് ഉണ്ട്? അതെ, ഇതുവരെ എണ്ണി നോക്കിയിട്ടില്ല അല്ലേ? അയ്യോടാ, എന്താ നോക്കിയത്? ചേട്ടനൊക്കെ കൂട്ടി യോജിപ്പിക്കാറിയോ? നോക്കി ആ മെതിയടി പോലും ആള്. എന്റെ ചേട്ടാ, നിങ്ങളൊരു സംഭവമാണ് കേട്ടോ. കാരണം നിങ്ങള് ലോകം അറിയേണ്ട ഒരാള് തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. അതേ കണ്ട, കൊറേ സാധനങ്ങളോട് അഴിച്ചു കൂട്ടി ഇട്ടേക്കണു. ഇതൊക്കെ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് എന്താ സാധനം? ടൈൽ ലാമ്പ്? ഫാൻസി ലാമ്പ്. അതൊന്ന് ഫിറ്റ് ചെയ്തേ കാണട്ടെ. ഇതേപോലത്തെ ഒരു സാധനം ഉണ്ടാക്കാൻ എത്ര സമയം എടുത്തുണ്ടാവും? ഒരു മാസം എടുത്തു ഈ ഒരു സാധനം ഉണ്ടാക്കാനായിട്ട്. എന്റെ വീട്ടിലാരൊക്കെയല്ലേ ചേട്ടാ? വീട്ടില് വൈഫുണ്ട്, രണ്ട് മക്കളുണ്ട്, പിന്നെ അച്ഛനമ്മ. ഇത് ആരും പഠിപ്പിച്ചത്? ശരിക്കും ആരും പഠിപ്പിച്ചതല്ല, ഇത് എനിക്കൊരു ലക്ഷ്യം തോന്നി. ആ ലക്ഷ്യത്തിൽ എത്തണം എന്നുള്ളൊരു തീരുമാനത്തിന്റെ പേര് ചെയ്തതാ. അടിപൊളി. ആ ലക്ഷ്യത്തിന്റെ പിന്നിൽ ഒരു വ്യക്തിയുണ്ട്, അതാ മോട്ടിവേഷന്. അതായത് മുതുകാട് സാറ്. മുതുകാട് സാറ്. ആളുടെ മോട്ടിവേഷൻ വീഡിയോസ് ഞാൻ ഫുള്ള് കാണാറുണ്ട്.
തീർച്ചയായും നമുക്ക് അത് എന്താ അതിന്റെ നമുക്ക് അത് ചെയ്യാനുള്ള ഒരു ലക്ഷ്യം നമുക്ക് മുതുകാട് സാർ അങ്ങനെ തന്നെന്നുള്ളത് നമുക്ക് തീർച്ചയായും ഇത് പറഞ്ഞുതരാം. ആയിക്കോട്ടെ. അതാ ഇനി ഇതേ ടൈൽ ലാമ്പ് ഇതും ഇതെല്ലാം ചിരട്ട തന്നെയാണ്. തീർച്ചയായും ചിരട്ട. അപ്പൊ ഇതേ ചിരട്ട ഇങ്ങനെ നമ്മൾ പോളിഷ് അടിക്കും പിന്നെ പെയിന്റ് എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം പോളിഷ്. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഇവരെങ്ങനെ കൊണ്ടുപോകാൻ നിർത്തിയിരിക്കുന്നത്? അതായത് ഇതൊക്കെ വിൽക്കാനുള്ള സാധനങ്ങളാണ്. അപ്പൊ ഇത് ഇങ്ങനെ ഇത് ഇവരെ വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ രണ്ടു വർഷം മുന്നിൽ തുടങ്ങിയതാണ് ഈ ചിരട്ടമുള്ള വർക്കുകൾ. ഇതുവരെ ഈ പുറം ലോകം ആരും അറിഞ്ഞിട്ടില്ല ഞാൻ ഈ ഇത്തരം വർക്കുകൾ ചെയ്തത്. ഇതേപോലെ നമ്മുടെ അയലേക്ക് അറിഞ്ഞാട്ടനാണ് ആ ചേട്ടൻ വരെ ഇപ്പൊ ഇന്നാളെന്ന് പറഞ്ഞ മാതിരി ഇതൊക്കെ അറിയുന്നത്. ആൾക്കാരൊന്നും കാണട്ടെ. ആയിക്കോട്ടെ, അതുകൊണ്ടാണ് ഇതിപ്പോ നമുക്ക് അതൊന്ന് ഫിറ്റ് ചെയ്ത് ഉണ്ടാക്കി വീട്ടിൽ വെച്ചതുകൊണ്ട് നേരിട്ട് കൊടുക്കാൻ പറ്റില്ലോ. അതെ, ഏതെങ്കിലും ഒരു വഴിക്കേക്ക് എത്തിക്കണല്ലോ. അതിന്റെ പേരിൽ ഇവിടെ കൊണ്ടു വെച്ച് വെച്ചതാണ്. നന്നായിട്ട് അടിപൊളിയായിട്ട് എന്തായാലും അത് ഫിറ്റ് ചെയ്തോ. ഇതൊക്കെ നമ്മള് കൊടുക്കുമോ? ഇത് നമ്മളിപ്പോ അങ്ങനെ വില ഒന്നും ഇട്ടിട്ടില്ല. അതിനുള്ള നമുക്ക് അതിന്റെ വില കിട്ടണം. അത് കിട്ടണം. ഇത് പണി ഒരുപാടുണ്ട്. ഇത് ലൈറ്റ് കത്തൂലേ? ലൈറ്റ് കത്തു, ലൈറ്റ് കത്തു. ഈ സ്ഥലം കറക്റ്റ് ചാലക്കുടി. ചാലക്കുടി ആനമല ജംഗ്ഷൻ. അതെ അല്ലേ. ഓ, ഇതൊക്കെ അത്രയും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഇല്ലെങ്കിൽ ചിരട്ടിയൊക്കെ ഒരെണ്ണം എന്തെങ്കിലും ലൈറ്റ് കത്തണല്ലോ. അടിപൊളി. ആ പല ലൈറ്റ് ഉണ്ട്. ആ ഓരോ പൊസിഷനിലും ഓരോ ലൈറ്റ് ആണ്. ഓ, അപ്പൊ ചേട്ടാ ഇലക്ട്രോണിക് പഠിച്ചിട്ടുണ്ടോ? ഇല്ലില്ല, നമ്മുടെ ഒരു അറിവനുസരിച്ച് ചെയ്യണതാണ്. എന്റെ പൊന്ന്, ഫിറ്റ് ചെയ്തോ? ഫിറ്റ് ചെയ്തോ? ഫാൻസി ലാമ്പ്, നല്ലൊരു ഫിനിഷിങ് കേട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല എന്താ അതിന്റെ ഒരു ഭംഗി. ആഹാ, രാത്രിയാണല്ലോ ചേട്ടാ ഏറ്റവും ഭംഗിയാവ്. തീർച്ചയായും ഞാൻ ഇപ്പഴാ കാണുന്നത് ബോച്ചേ ഉണ്ടല്ലോ കാലക്കി. അടിപൊളി. ആ ബോച്ചേ ഒരു മാറ്റമില്ല, അതന്നെ അടിപൊളി. ആളുടെ ഡ്രസ്സും ചിരട്ടയിൽ തീർത്ത ബോച്ചേ. ആ ബോച്ചേ, ബോച്ചയ്ക്ക് ഞാനിത് അയച്ചുകൊടുത്തിണ്ടായിരുന്നു. ബോച്ച എന്നിട്ട് ബോച്ചാരെ വിളിച്ചു, ബോച്ച വിളിച്ചിട്ടില്ല, ആളെ പി എ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ബോച്ച നേരിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം വിളിക്കാന്ന് പറഞ്ഞിട്ട് ബോച്ചയ്ക്ക് നേരിട്ട് അത് കൊടുക്കണം. എന്തായാലും ആ ഒരു ഭാഗ്യം കൂടി ഉണ്ടാവട്ടെ. അടിപൊളി സംഭവം ഇതേ സെറ്റ് ചെയ്തിണ്ട്. എന്താ അതിന്റെ ഒരു ഭംഗി നോക്കി, അടിപൊളിയാണ് കേട്ടോ. ചിറകൊക്കെ ഉണ്ട് അല്ലേ? ചിറകുണ്ട്, ചിറകുണ്ട്. കലകി കലകി. സെക്കൻഡ് സമയം കൊണ്ട് ഒരു സാധനം സെറ്റ് ചെയ്തു. അപ്പൊ ഇതൊക്കെ എങ്ങനെ കണക്ട് ചെയ്യുന്ന നിങ്ങൾ ഉറപ്പിക്കണം? ഓരോ പീസുകളാണ് ഇതൊക്കെ. പീസാണ് അല്ലേ? ഓരോ പീസ് ആക്കി ഒട്ടിച്ച് നമ്മൾ അതിന്റെ ഷേപ്പാക്കി എടുക്കണം. ഷേപ്പാക്കി എടുക്കണം. പിന്നെ ലോക്കുകളൊക്കെ നമ്മുടെ ടെക്നിക്ക് അനുസരിച്ചുള്ള ഒരു, നമുക്ക് ആ സമയം ഒരു ഇത് നമ്മുടെ മനസ്സിൽ ലക്ഷ്യം മനസ്സിൽ തോന്നി കഴിഞ്ഞാൽ അതിന്റെ ഐഡിയകൾ അപ്പം വരും. ഇത് ചിലപ്പോ നമ്മള് ഇതിപ്പോ തോന്നി കൊണ്ടുവന്ന് വെച്ചോ, എവിടെ ഇരിക്കുന്ന സമയത്തായിരിക്കും ഒരു ഐഡിയ വരാം. അപ്പൊ ഞാൻ ഈ കച്ചവടം കൂടെ നിർത്തും, വീട്ടിൽ പോയിരുന്നു പണിയും. ഇവിടെ ജോലി ചെയ്തോണ്ടിരിക്കുന്ന സമയത്തും എന്തെങ്കിലും ഐഡിയ തന്നിട്ട് പരിപാടി ഇവിടെ ഇട്ടിട്ട് പോകും. ഇവിടെ ഇട്ടിട്ട് ഇത് ഒതുക്കി വെക്കും. അതെ, എടുത്തു വെക്കും. എടുത്തു വെച്ചിട്ട് ഞാൻ പിന്നെ കച്ചവടത്തിന് നിൽക്കില്ല, പിന്നെ ഉണ്ടാക്കാൻ നിൽക്കും. കൊള്ളാം. അടിപൊളി അടിപൊളി, സൂപ്പർ. നമ്മുടെ സതീഷേണ്ട ഈ ഒരു കട എന്ന് പറയുന്നത് ചാലക്കുടിയാണ്. ചാലക്കുടി ആനമല ജംഗ്ഷനിൽ പെട്രോൾ പമ്പ് കഴിഞ്ഞ തൊട്ട് ഇപ്പുറത്താണ്. ചേട്ടാ എന്താ പറയാനുള്ളത്? ഇനി പറയാനുള്ളത് പണി കുറവാണ്, വേറെ വരുമാന മാർഗം ഒന്നും ഇല്ല. ഇപ്പൊ വീട്ടുകാർ പറയുമ്പോ ഈ ചേട്ടാവ് പണിതോണ്ടിരിക്കണ്ട, വേറെ വല്ല പണിക്കും പോകാനും പറയണത്. ഞാനതുകൊണ്ട് ഇപ്പൊ ഈ പണി നിർത്തണം വേണ്ടയോ എന്നാണ് ഞാൻ. നിർത്തുന്നു വേണ്ട. അതെ, എന്തായാലും ഒരു കാര്യം ചെയ്യാ, തീർച്ചയായിട്ടും ഈ വഴി വരുന്നവര് ഇപ്പൊ എന്തായാലും ബോച്ചേനെയും ഇതൊക്കെ അവർക്ക് നേരിട്ട് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട് അല്ലേ. അതേപോലെ മുഖ്യമന്ത്രി സാർക്ക് കൊടുക്കണം, അതേപോലെ ശ്രീകണ്ഠൻ നായർ സാർക്ക് കൊടുക്കണം, യൂസഫ് അലി സാർക്ക് കൊടുക്കണം. അപ്പൊ ആ ഒരു ആഗ്രഹം എന്തായാലും സാധിക്കട്ടെ, വിഷമിക്കുന്നു വേണ്ട. അതിലുപരി ബാക്കി ഇവിടെ ടൈൽ ലാമ്പ് അല്ലേ, ടൈൽ ഫാൻസി ലാമ്പ്, അതേപോലെ തന്നെ ഒരുപാട് സാധനങ്ങള് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് മേടിച്ച് നിങ്ങള് ഇദ്ദേഹത്തെ ഒന്ന് സഹായിക്കുക. എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. താങ്ക് യു.